ഏഷ്യൻ ഗെയിംസ് ഫുട്ബോളിൽ ഇന്ത്യയുടെ റൗണ്ട് ഓഫ് 16ലെത്താനുള്ള സാധ്യതകളെക്കുറിച്ചാണ് ഈ വീഡിയോ. നിങ്ങളൊരു ഇന്ത്യൻ ഫുട്ബോൾ ഫാനാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇന്ത്യയുടെ ഗ്രൂപ്പിൽ ചൈനയും ബംഗ്ലാദേശും മ്യാൻമാറുമാണ് ഉള്ളത്. ചൈന രണ്ട് മത്സരങ്ങൾ ജയിച്ച് 6 പോയിൻറ്റുമായി 1ാം സ്ഥാനത്താണ്. ഇന്ത്യ ഒരു തോൽവിയും ഒരു ജയവുമായി 2ാം സ്ഥാനത്തുണ്ട്. മ്യാൻമാറും ഒരു തോൽവിയും ഒരു ജയവുമായി 3 പോയിൻറ്റുമായി 3ാം സ്ഥാനത്താണ്. ബംഗ്ലാദേശ് 2 തോൽവികളോടെ അവസാന സ്ഥാനത്താണുള്ളത്. ഇന്ത്യയ്ക്കും മ്യാൻമാറിനും 3 പോയിൻറ്റ് വീതമാണുള്ളതെങ്കിലും ഗോൾ ഡിഫറൻസിൽ ഇന്ത്യയാണ് മുന്നിൽ. ഇന്ത്യ ചൈനയ്ക്കെതിരെയും ബംഗ്ലാദേശിനെതിരെയും ഓരോ ഗോൾ സ്കോർ ചെയ്തു. മ്യാൻമാർ ചൈനയ്ക്കെതിരെ ഗോളുകളൊന്നും നേടിയില്ല. അതാണ് ഇന്ത്യയ്ക്ക് മുൻതൂക്കം നൽകുന്നത്. അതിനാൽ തന്നെ നാളെ സമനില നേടിയാൽ 4 പോയിൻറ്റോടെ ഇന്ത്യ 2ാം സ്ഥാനക്കാരാകും. ജയിച്ചാൽ 6 പോയിൻറ്റോടെയും 2ാം സ്ഥാനത്താകും. അങ്ങനെയാണെങ്കിൽ റൗണ്ട് ഓഫ് 16ൽ ഇന്ത്യ ഉറപ്പായും ഉണ്ടായിരിക്കും. മ്യാൻമാറിനെ നോക്കിയാൽ ഈ അടുത്ത് കടന്ന മത്സരങ്ങളിൽ കിർഗിസ്ഥാനുമായി 1-1 സമനിലയും കൊറിയയോടെ 3-0 തോൽക്കുകയും ചൈനയോട് 4-0 തോൽക്കുകയും ചെയ്തു. ബംഗ്ലാദേശിനോട് മാത്രമാണ് ഏഷ്യൻ ഗെയിംസിൽ 1-0 വിജയിക്കാനായത്. അതിനാൽ തന്നെ ഇന്ത്യക്ക് മനസ്സ് വെച്ചാൽ തോൽപ്പിക്കാൻ കഴിയുന്നൊരു ടീമാണ് മ്യാൻമാർ. ഇന്ത്യയുടെ ഡിഫൻസ് സ്ട്രോങ് ആണ് എന്നതാണ് ഒരു പോസിറ്റീവ്. എന്നാൽ മിഡ്ഫീൽഡിൽ കാര്യങ്ങൾ അത്ര നല്ലതല്ല. പന്ത് ചേത്രിയിലേക്ക് എത്തിക്കാൻ കഴിയാത്തത് ഒരു പോരായ്മയാണ്. എന്തായാലും നാളെ വിജയിച്ച് റൗണ്ട് ഓഫ് 16ലെത്തിയാൽ സൗദി അറേബ്യയോ ഇറാനോ ആയിരിക്കും ഇന്ത്യയുടെ എതിരാളികൾ. അതേസമയം 6 ഗ്രൂപ്പുകളിലും വെച്ച് മികച്ച 4 3ാം സ്ഥാനക്കാർക്കും റൗണ്ട് 16ൽ എത്താൻ സാധ്യതയുണ്ട്. അതേസമയം ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ചൈനീസ് തായ്പേയോടെ 2-1 പരാജയപ്പെട്ടു. ഒരു ഗോൾ ലീഡ് നേടിയ ശേഷമായിരുന്നു ഇന്ത്യയുടെ തോൽവി. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം 2ാം പകുതിയുടെ തുടക്കത്തിൽ അഞ്ജു തമാങ്ങാണ് ഇന്ത്യക്കായി ഗോൾ നേടിയത്. എന്നാൽ 68ാം മിനിറ്റിൽ ലോങ് റേഞ്ചറിലൂടെ ലീ ചിൻ ചൈനീസ് തായ്പേയെ ഒപ്പമെത്തിച്ചു. 84ാം മിനിറ്റിൽ സുയു വിജയ ഗോൾ നേടി. എന്തായാലും 38ാം റാങ്കിലുള്ള ടീമിനെതിരെ 61ാം റാങ്കിലുള്ള ഇന്ത്യ മികച്ച പ്രകടനമാണ് നടത്തിയത്. സെപ്റ്റംബർ 24ന് മലേഷ്യക്കെതിരായാണ് ഇന്ത്യയുടെ 2ാം മത്സരം.